ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദേഴ്സ് നേഴ്സിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ശരിക്കും പറഞ്ഞ ഒരു അപ്ഡേറ്റ്, ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ്. അതായത് ഞാൻ ഹൈപ്പോകോൺഡ്രിയാസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തെ, മാനസിക സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളെ, അസ്വസ്ഥത വരുന്നൊരു ബുദ്ധിമുട്ട്, അതായത് അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങളൊക്കെ ഉൾപ്പെട്ട് വരുന്ന ഒരു അസ്വസ്ഥതയാണ് ഹൈപ്പോകോൺഡ്രിയ. ഹൈപ്പോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞാൽ ഓവർ കോൺഷ്യസ് ആകുന്ന ഒരു ഹെൽത്തിനെ കുറിച്ച് ഓവർ കോൺഷ്യസ് ആകുന്ന ഒരു മാനസിക പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ, ചെറിയൊരു ഒരാൾ ചോദിച്ചതിൻ്റെ ബേസ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ കുട്ടികൾ നമ്മളോട് എന്താണ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിനെന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ, ഹൈപ്പോകോൺഡ്രിയാസിസിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഓവറോൾ ഡിസ്ക്രിപ്ഷൻ. അതിനോടൊപ്പം നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മെഡിക്കൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അത് നിങ്ങളുടെ ഓപ്ഷൻ ഓൾഡ് കൂടെ സെലക്ട് ചെയ്തെടുക്കുക, അപ്പോൾ വീഡിയോ അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്താണ് ഹൈപ്പോകോൺഡ്രിയ എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അതായത് നമ്മൾ ഹെൽത്തി ആയെങ്കിലും നമുക്കൊരു ചെറിയൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓവറായിട്ട് ചിന്തിക്കുന്നു. ആ പനി ചിലപ്പം എനിക്ക് വേറെന്തൊരു അസുഖമായിട്ട് മാറുമോ, അല്ലെങ്കിൽ പനി കാരണം എനിക്ക് ഞാൻ പെട്ടെന്ന് മരണപ്പെടുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വയറുവേദന വന്നാൽ പോലും എനിക്ക് ക്യാൻസർ ആണെന്ന് ചിന്തിക്കുന്ന ഒരു എന്താണ് ചിന്താഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അതായത് എന്തൊരു കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് കോൺഷ്യസ് ആകുക. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ചിലവരാണ് ചെയ്യുന്നവരാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് മെഡിസിൻ എടുക്കുമ്പോൾ പോലും ഈ മെഡിസിൻ എനിക്ക് ഗുണമാകും, ഒന്നുകൂടെ പോയി ഡോക്ടറിനെ കണ്ടാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈപ്പോകോൺഡ്രിയാസ് അല്ലെങ്കിൽ ഒരു അമിതമായിട്ട് ആൻഷ്യസ് ആയിട്ട് വരുന്ന ആ ചിന്താഗതിയിലേക്ക് പോയിട്ട് എന്താണ് ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത് ആർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, ചില കുട്ടികൾക്കുണ്ട് നമ്മളിങ്ങനെ എന്താണ് ചെറിയത്തിൽ ഇങ്ങനെ തമാശ എന്താണ് കഥകളൊക്കെ പറഞ്ഞ് ഇതേ കഥകളുടെ കൂടുതൽ ചിന്തിച്ച സാങ്കല്പികമായിട്ട് ഉള്ളിൽ ഒതുക്കി വെക്കുന്ന കുട്ടികളുടെ കൂടുതൽ ചിന്തയിലേക്ക് പോകാറൊക്കെ ഉണ്ട് ഉള്ള വ്യക്തികളുണ്ട്. പക്ഷേ ചിലരുടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വാർത്തകൾ വായിക്കും, ആ വാർത്തകൾ തൻ്റെ ലൈഫിലേക്ക് എന്താണ് അതേ രീതി വരുമോ എന്ന് ചിന്തിക്കുന്ന ഓരോണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ ഓരോരുത്തർ പറയുമ്പോൾ ഓരോ രീതി. അപ്പം ഞാൻ ഹൈപ്പോകോൺഡ്രിയാസിൻ്റെ എന്താണ് സിംറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞാൽ ഡീറ്റെയിൽ ചെയ്ത് ഞാൻ പ്രീവിയസ് വീഡിയോയിട്ടാണ്. അപ്പോൾ കൂടെ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലുപരി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓവർ ചിന്താഗതിയെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓൾട്ടറേഷൻ ചെയ്യാം, അങ്ങനെ കുറച്ച് സജഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യാം. അപ്പം എൻ്റെ ഞാൻ യൂഷ്വലി ആൾക്കാരോട് ഷെയർ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ ഓവറായിട്ട് കോൺഷ്യസ് ആകുന്നവർക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡിവിജ്വലി നമുക്ക് എല്ലാവർക്കും ഒരു പ്ലസ് ഉണ്ടാവും, ഒരു മൈനസ് ഉണ്ടാവും അല്ലേ. ഫസ്റ്റ് അത്. അപ്പോൾ നമ്മുടെ പ്ലസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്താൻ ശ്രമിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്തിട്ട് എഴുതാം എൻ്റെ പ്ലസ് എന്തൊക്കെയാണ് എൻ്റെ നെഗറ്റീവ്സ് എന്തൊക്കെ. ആദ്യം ഈ ലോകത്ത് അവനവനെക്കുറിച്ച് അറിയാൻ, ഒരു വ്യക്തിനെ കുറിച്ച് അറിയണമെങ്കിൽ പേഴ്സണലി അറിയുന്ന ഇപ്പം നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെക്കുറിച്ച് അറിയാവുന്നത്, വേറെ ആർക്കും നമ്മളെക്കുറിച്ച് അറിയത്തില്ല. അപ്പം നമ്മുടെ നെഗറ്റീവ്സ് എന്താണ്, നമ്മുടെ പോസിറ്റീവ്സ് എന്താണ് നമ്മൾ തന്നെ എഴുതി വെക്കുക. അപ്പം നമ്മുടെ എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓവർ ചിന്തയാണെന്ന് പറഞ്ഞാൽ ആ നെഗറ്റീവ് എഴുതി വെക്കുക. എൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനെ കുറേ എഴുതി വെക്കുക. അപ്പം പോസിറ്റീവ്സും നെഗറ്റീവ്സും ഇവിടെ എഴുതി വെച്ചു. സോ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചു. ഓക്കെ, പിന്നെ നമുക്കുണ്ടാകുന്ന നമ്മളിലുണ്ടാകുന്ന പോസിറ്റീവ്സ് എന്തായാലും ഉണ്ട്, പോസിറ്റീവ്സ് ആയിരിക്കും കൂടുതൽ അല്ലെങ്കിൽ കാര്യം നമ്മളൊരിക്കലും നമ്മൾ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമുണ്ടല്ല. നമ്മളുടെ പോസിറ്റീവ്സ് എന്തുമാത്രമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ പോസിറ്റീവ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ ശ്രമിക്കുക, അതൊന്നാമത്തെ കാര്യം. കാര്യം നെക്സ്റ്റ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം ലോക്ക്ഡൗണിൻ്റെ ഒരു കാലത്തിൽ നമ്മൾ കൂടുതൽ കൂടുതൽ വാർത്തകളിലേക്ക് അറ്റൻഷനിലേക്ക് പോകുമ്പം കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നു നമ്മൾ എന്തിനാ, നമ്മൾ ന്യൂസൊക്കെ കാര്യങ്ങൾ അറിയണം അല്ലേ, പക്ഷെ നമ്മൾ എന്താ മറ്റുള്ളതിനെ കമ്പയർ ചെയ്യണം. നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ സേഫാണ്, സെക്യൂർ ആണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ ഗവൺമെൻറ് ഉണ്ട്, ഹയർ അതോറിറ്റീസ് ഉണ്ട്, എല്ലാവരും നമ്മൾ ചുറ്റിനും ഉണ്ട്. സോ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റേ ഫീൽ പോസിറ്റീവ്. അപ്പോൾ നമ്മളൊന്ന് എഴുതി വെച്ച് ഞാൻ പോസിറ്റീവ് ആയിട്ട്, അപ്പോൾ ആ ഒരു നമുക്ക് തോന്നുന്ന ആ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ കുറേ ഒരു ബണ്ടിൽ ഓഫ് നമ്മുടെ പോസിറ്റിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ തന്നെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ നെഗറ്റീവ്സ് എഴുതി വെച്ച് നമുക്ക് ആ നെഗറ്റീവ്സ് ഇത്ര ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ നെഗറ്റീവ്സിനെ കറക്റ്റ് ചെയ്യേണ്ട സൊല്യൂഷൻസും നമ്മുടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമ്മൾ തന്നെ എന്നാണ് അനലൈസ് ചെയ്ത് നമ്മളത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിൻ്റെ കേസിലാണെങ്കിലും പേഴ്സണലി ഒരു ടാലൻ്റ് ഉണ്ടായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റൈറ്റിംഗ് സ്കില്ലായിരിക്കും,
അല്ലെങ്കിൽ ചിലർക്ക് പോയിരുന്നായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, അല്ലെങ്കിൽ പാട്ട് കേട്ടോണ്ട് തന്നെ പല വരികൾ ഹമ്മിങ് ഒക്കെ മാറ്റി ചെയ്യാനായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടോ ഒക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാം ഞാനെനിക്കിപ്പോൾ അല്ല, സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ല നല്ല പോസ്റ്റുകൾ എന്താണ് നമ്മുടെ ഡ്രോയിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ്, അപ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നല്ലവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മളത് എന്തുവാണ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം, അത് അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഇൻവോൾവ് ആവാം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് അല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറേ ചിന്തകൾ നമ്മൾ കൂടിപ്പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യമാണ് മ്യൂസിക്സ്. അപ്പോൾ എല്ലാവരുടെ കേസിലും നമുക്കത് ഇതല്ല, പക്ഷെ മ്യൂസിക്സ് കേൾക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നല്ല പാട്ടുകൾ, അതിപ്പോൾ ചിലർക്ക് മെലഡീസ് ആയിരിക്കും ഇഷ്ടം. അപ്പോൾ മെലഡീസ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഇടയ്ക്ക് കേൾക്കുന്നത് നമുക്ക് മൈൻഡ് റിലാക്സേഷൻ റീഫ്രഷ്മെൻറ്റിന് വളരെ നല്ലതാണ്, ബെസ്റ്റ് ഡൈവേർഷൻ തെറാപ്പിയാണ്. അപ്പോൾ നെഗറ്റീവ്സ് ആയിട്ട് നമുക്ക് ഇതിന് ചിന്തിക്കുന്നത് നമ്മൾ നല്ലൊരു മ്യൂസിക് കേൾക്കുക. ഇപ്പോൾ ഈ നെഗറ്റീവ് നമുക്ക് ഇപ്പോൾ ഒരു വിഷമം വന്നു, അപ്പോൾ വിഷമം വന്നു, അതിന് ഒരു രണ്ട് മാസം മുമ്പായിരുന്നു വിഷമം വന്നത്, അതൊക്കെ എന്നെ ഓവർകം ചെയ്തു. പക്ഷേ വിഷമം ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ തിരിച്ച് വരുന്നു, നമ്മളിലേക്ക് വരുന്നുമില്ല, അത് ഓർത്തുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കറൻ്റ്ലി നമ്മൾ എന്താണ്, നമുക്ക് എന്തൊക്കെ പോസിറ്റിവിറ്റീസ് ഉണ്ടാകാം എന്ന് മാത്രം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് പിന്നെ ഡൈവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക്സ് വളരെ ബെസ്റ്റ് റെമഡീസാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെഡിറ്റേഷൻസ്, യോഗ മെഡിറ്റേഷൻസ് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല റിലാക്സേഷൻ ടെക്നിക്സ്. പിന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഡീപ് ബ്രീതിങ് എക്സസൈസ്, മോർണിംഗിലാണല്ലോ മസ്റ്റായിട്ട് നമുക്ക് ഡീപ് ബ്രീതിങ് എക്സസൈസ്, വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ്. അതായത് നമുക്ക് നല്ല രീതിയിൽ ഡീപ് ബ്രീതിങ് എക്സസൈസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹെൽപ്പായിരിക്കും, നമുക്ക് അതുകൊണ്ടുണ്ടാകും. അപ്പം ഡീപ് ബ്രീതിങ് എക്സസൈസ് വളരെ നല്ല ഒരു ആക്ടിവിറ്റിയാണ്, അത് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ യോഗ, യോഗ വളരെ നല്ല രീതിയാണ്, നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻസ്. അപ്പോൾ എല്ലാവരും ഒരു പ്രശ്നം ആ ഇതെന്നുകൊണ്ട് കേട്ടു, അതുകൊണ്ട് നമുക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നല്ല, നമുക്ക് യൂട്യൂബിൽ തന്നെ എത്രയോ യോഗ തെറാപ്പിസ്റ്റുകൾ വളരെ നല്ല രീതിയിൽ യോഗ ആക്ടിവിറ്റീസ് വരുന്നത്. നമ്മളൊന്ന് ശ്രമിച്ച് നോക്കുന്നത് തന്നെ തെറ്റുണ്ടോ? നമ്മൾ ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാത്തതല്ല. പക്ഷെ നമ്മൾ ശ്രമിക്കുന്നത്, നമ്മളിങ്ങനെ നെഗറ്റീവ്സ് ഇങ്ങനെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടുക. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നെഗറ്റീവ്സ് എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ പേപ്പറിൽ എഴുതി വെച്ച് അത് ഫോൾഡ് ചെയ്തത്. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് ഇപ്പോൾ ടൈമില്ല. നമ്മുടെ പോസിറ്റീവ്സൊക്കെ ചിന്തിച്ച് നമ്മുടെ പോസിറ്റീവ്സിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഓരോ ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലേ. പിന്നെ നമ്മൾ ചിലരാണെങ്കിൽ ഭയങ്കര കോൺഷ്യസ് ആണ്, ഞാനിപ്പം ടെൻത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെവൻത്തിലേക്ക് എറിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ്സാവോ അങ്ങനാവോ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുക, അങ്ങനെ ചിന്തിച്ച് കൂട്ടിച്ചെന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. പക്ഷേ നമുക്ക് ആ ടൈമിങ് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ പിന്നെ ആ ഒരു എന്താണ് ഓവർ ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മൾ തന്നെ ഇൻഡിവിജ്വലി നമ്മൾ തന്നെ റീത്തിക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് ഏറ്റവും ഇതിൽ. ഈ ഹൈപ്പോകോൺഡ്രിയാസിസിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു തെറാ, നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ തെറാപ്പിയാണ് നമ്മൾ എല്ലാവരോടും പറയുന്നത്. അപ്പം ബെസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം ഞാനിതൊക്കെ ജസ്റ്റ് ഒരു ഓൾട്ടർനേഷൻസ് ആയിട്ട് പറഞ്ഞതാണ്. എനിക്കിപ്പം നിങ്ങൾക്ക് ഈ കുറച്ച് കുട്ടികൾ എന്നെ കോണ്ടാക്ട് ചെയ്തു, അപ്പോൾ ഇതേ രീതി വിഷമിക്കുന്ന കുറേ കുട്ടികളുണ്ടെന്ന് എനിക്ക് മെസ്സേജുകൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ യോഗയുടെ കാര്യമൊക്കെ പറഞ്ഞു, അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് എനിക്ക് ഇതിൽ ആപ്റ്റ് എല്ലാം ചിന്തിക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് അതുകൊണ്ട് കുക്കിംഗ് ഒക്കെ വീട്ടിലോട്ടിരിക്കുമ്പോൾ കുക്കിംഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ നമുക്ക് പുതിയ പുതിയ ഫുഡുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പടം വരയ്ക്കാൻ അറിയാത്തൊരു പുതിയ ഫുഡ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ട് നമുക്കതിന് ഒരു പ്രസൻറ്റേഷൻസ് അല്ല ഫുഡൊന്ന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് മറ്റുള്ള ആയി ചെയ്യുക. അപ്പോൾ ഒരു തവണ പരാജയപ്പെടുകയും നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നു. അപ്പം ഞാനിപ്പോൾ ഓരോ ഓപ്ഷൻസാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എത്രത്തോളം ഓരോ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആ കുറേ കാര്യങ്ങൾ നമുക്ക് മൈൻഡിന് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈൻഡിൽ നമ്മൾ നെഗറ്റീവ്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിച്ച് ഇങ്ങനെ ബേർഡൻ ആയിട്ട് വെച്ചേക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വരുവോ വരുമോ എന്ന ചിന്തകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എനിക്ക് പ്രത്യേക അഡ്വൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒട്ടും ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല, ബെറ്റർ ഗോ ടു എ കൗൺസിലിംഗ്. നമ്മൾ ഇൻറ്റേർണലി ഡെപ്തിൽ നമ്മളിങ്ങനെ കുറേ വിഷമങ്ങൾ വെച്ചിട്ട് നമുക്ക് തന്നെത്താനെ അങ്ങോട്ട് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് കൗൺസിലിംഗ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ്. അപ്പം ഒന്നെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ തീർച്ചയായും കാണാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓവർ ബേർഡൻ ആണ്, ഇങ്ങനെ ഞാൻ പറഞ്ഞ ടെക്നിക്സൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്നതിന് നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ പോയി മീറ്റ് ചെയ്യുക.
എന്നിട്ട് നമുക്ക് എന്താണ് ചിലർ ചോദിച്ചാൽ മെഡിസിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറേയൊക്കെ നമുക്ക് എന്താണ് നമുക്ക് തന്നെ നമ്മുടെ ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ പറ്റിയ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ ഓരോ വ്യക്തികളിലും അതിൻ്റെ ട്രീറ്റ്മെൻറ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളും ഒന്നും ഒരു പരിധി നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കണം. എന്നിട്ട് നമുക്ക് ആ ഒരു എന്താണ് ട്രീറ്റ്മെൻറ് വഴി നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു എന്താണ് നമ്മുടെ പരിമിതിക്കുള്ളിൽ പറഞ്ഞ കുറച്ച് ഓൾട്ടറേറ്റീവ് ടെക്നിക്സുകൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും എല്ലാവരും പോസിറ്റീവ് ആയിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഓക്കെ, നമ്മൾക്ക് ലൈഫിൽ കിട്ടിയ സന്തോഷങ്ങൾ കുറേ ഉണ്ടാകും, നമ്മുടെ ലൈഫിൽ കുറച്ച് വിഷമങ്ങളും ഉണ്ടാകും. എല്ലാവരുടെയും ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കമ്പയർ ചെയ്യും, ഓ അവരെന്ത് ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ മാത്രം എന്തെങ്കിലും. പക്ഷേ ആ ഹാപ്പിയാണ് ചിന്തിക്കുന്ന വ്യക്തികളിലും ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ അതാദ്യം നമ്മൾ ഫസ്റ്റായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ ലൈഫിൽ കിട്ടിയ ഹാപ്പിനെസ്സിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. നമ്മുടെ ലൈഫിൽ വന്ന വിഷമത്തിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട, അതങ്ങ് നമ്മൾ മാറ്റുക. അപ്പോൾ ആ ഹാപ്പിനെസ്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ തന്നെ എന്തുമാത്രം പോസിറ്റിവിറ്റി കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നമ്മളൊന്ന് ചെയ്ത് ശ്രമിക്കുക. പിന്നെ ബെസ്റ്റ് നമ്മൾ മാക്സിമം മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനും പറ്റുമെങ്കിൽ നല്ല എന്താണ് എന്തെങ്കിലും വായിക്കണം, നമ്മൾ എന്താണ് നമ്മൾ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ എന്തുവാ മ്യൂസിക്സ് ഒക്കെ കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചാൽ കുറച്ച് കുട്ടീനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇപ്പം ഈ ഒരു വീഡിയോ അപ്ഡേറ്റ്സ് ഇവിടെ പറഞ്ഞത്. അപ്പം കുറച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്ഫുള്ളാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഓവർ ആൻഷ്യസ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞെങ്കിലും കുറേ സ്ട്രെസ്സായിട്ട് ഓവർ ആൻഷ്യസ് ആയിട്ട് നമുക്ക് ഒട്ടും ബേർഡൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മസ്റ്റായിട്ടും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് ചിന്തിച്ച് കൂട്ടുന്നതുകൊണ്ട് ബെറ്റർ നിങ്ങൾ ഗോ ടു ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത സൈക്കോളജിസ്റ്റ് കേട്ടോ. അപ്പം ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇതുപോലെ വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള എന്താണ് സ്ട്രെസ് ഫീലിംഗ് റിലീവിങ് ടെക്നിക്സാണ് ഞാൻ ജസ്റ്റ് രണ്ടുമൂന്ന് നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു മെഡിക്കൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു.